ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി എല്ലാം ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളകുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ അങ്ങനെ പിന്നെ നമ്മളൊരു 15 പീസ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 പീസ് ചെറുതായിട്ട് പിന്നെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നമ്മളൊരു 15 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തോലാണ് എടുത്തിട്ട്, അത് നമുക്ക് മസ്റ്റ് ആട്ടോ ഇതിൽ, പിന്നെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ പട്ട 10 ഗ്രാം, പിന്നെ ചെറിയ ജീരകം 3 ഗ്രാം, പിന്നെ വലിയ ജീരകം ഒരു 6 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ചെറുതായിട്ട് കുറച്ച് ഉലുവ 1/2 സ്പൂണ്, അത് നിങ്ങൾ സ്പൂൺ കണക്കിന് ഇട്ടാൽ മതി, 1/2 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമ്മളൊരു 10-15 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് മസാല ആയിട്ട് നമ്മൾ കൂട്ടാൻ പോണത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പീസ് നമ്മുടെ മാഗി ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് മറ്റേ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിന്ന് മഷ്റൂം ബിരിയാണിക്കുള്ള കൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതല്ലേ വലിയ മഷ്റൂമാണ്, ഇത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തോല് കളയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ട് തോലൊന്ന് കളയണം, എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഇതാ ഇതേപോലെ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചത് അതിന് എന്തൊക്കെ മസാല കൂട്ടണം എന്നൊക്കെ നമുക്ക് കാണാം. അടുപ്പ് കത്തിക്കാട്ടോ. അടുപ്പ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പാത്രം വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താണെന്നറിയോ, കുറച്ച് ആ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ ഇടുക കേട്ടോ. ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ച സ്പൈസസൊക്കെ ഒന്ന് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും എന്താ എണ്ണ ഒഴിക്കാത്തതെന്ന്. പിന്നെ നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ഗോൾഡ് വിന്നറിൻ്റെ ഇത് ഒഴിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ അത് അളന്ന് ഈ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ 250 ഗ്രാം അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അളവിന് വേണ്ടി ആ പാത്രത്തിലേക്ക് അളന്ന് മാറ്റിയതാണ്. പിന്നെ ഒന്ന് ഗോൾഡൻ കളറായോട്ടെ, നല്ല ഇളക്കി കൊടുത്താൽ നമുക്ക് ഗോൾഡൻ കളറാവും. നമ്മൾ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, എന്തിനാണെന്നാൽ ഉള്ളി ഒന്ന് നല്ല വാടി കിട്ടാൻ വേണ്ടി കേട്ടോ. അതിന് വേണ്ടി നമ്മൾ 1 സ്പൂണ് ഉപ്പിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ അരച്ച് വെച്ച ഇഞ്ചി പേസ്റ്റും, ഇഞ്ചി നമ്മൾ ഇതൊക്കെ അരച്ച് വെച്ചല്ലോ, ഇഞ്ചിയും ചെറുള്ളിയൊക്കെ വന്നിട്ടിട്ട് നല്ല മിക്സ് ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ടൗൺ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കളയും. അപ്പോൾ നമ്മൾ ഡൗൺ ആക്കി കഴിഞ്ഞിട്ട് അടുപ്പ് ഡൗൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ എന്താണ് നല്ലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കുമ്പോൾ ആ പച്ച സ്മെല്ല് അങ്ങനെ ഒന്ന് പോട്ടോ നമുക്ക്. അപ്പം നമുക്ക് നല്ല ഇളക്കി കൊടുത്ത് ആ പച്ച സ്മെല്ല് പോയിട്ടുണ്ട് രണ്ടില്ലേ, അതിലേക്ക് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നമ്മൾ നല്ല ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ, എണ്ണ ഒക്കെ പുറത്ത് തള്ളാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ
അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. സമയത്ത് നമ്മൾ തീ അധികം വെക്കരുത്, സ്മെല്ലാം ഉണ്ടല്ലോ അടിപൊളിയാണ്. ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ എന്താ ചെയ്യാൻ പോകണം തന്നെ, നമ്മൾ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി അടുത്ത് വെച്ചിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തോലൊക്കെ പൊളിച്ചിട്ട് നമ്മൾ കഴുകി വെച്ചാണ്. അത് കഴിഞ്ഞു ഉടനെ നമ്മൾ എടുത്ത് വെച്ച മസാല കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാല അപ്ലൈ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങൻ്റെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് വലിയ നാരങ്ങ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നീര് കുറച്ച് കൂടുതൽ. നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്ലൈ ചെയ്ത് കൊടുത്ത ഉടനെ നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. ചെയ്യാൻ പോണ ഇപ്പോൾ നമ്മൾ അതിലെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ കഴുകി വെച്ച മഷ്റൂം കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് പൊട്ടാത്ത രീതിക്ക് ഇളക്കി കൊടുക്കണം. നല്ല മസാല ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മൾ 1 കിലോ അരിക്കാണെന്ന് എടുത്തിട്ടുള്ളൂ, 2 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, മൂടി വയ്ക്കാൻ പോകണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ മൂടി വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കൂടെ പുക വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാണ്, ആ പുക വന്നു കഴിഞ്ഞാൽ തണച്ചു എന്നില്ലതിൻ്റെ അർത്ഥം കേട്ടോ, അതിന് വേണ്ടിയാണ്. ഇപ്പം നമുക്ക് ആ തണയ്ക്കുന്ന സൗണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ഇപ്പം നമ്മൾ പിന്നെ മലബാറാണെന്ന് നമ്മൾ എടുത്തിട്ടില്ല അരി കേട്ടോ. പക്ഷെ ഈ അരി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. മലബാറിൻ്റെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ അരി ഉണ്ടല്ലോ, ഈ അരിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മഷ്റൂം ബിരിയാണിക്ക് സൂപ്പ്. അപ്പം നമുക്ക് സൈഡിൽ പുക വരുന്ന കണ്ടില്ല നിങ്ങൾ, അപ്പോൾ അരി തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആ സോറി, തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്, അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുത്തില്ലേ, അപ്പം അരി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. മെല്ലെ ഇങ്ങനെ ഇളക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താവും തന്നെ നമുക്ക് അരി പൊടിഞ്ഞ് പോകും കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് അരിയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് കേട്ടോ, ഉപ്പ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് നോക്കി നോക്കണം. ആ ഉപ്പ് കുറച്ച് കുറവുണ്ട്, നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളൊരു 1/2 സ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ആ നല്ല തിളക്കുന്നുണ്ട് അല്ലേ, അതേപോലെയായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന്, സമയത്ത് നമുക്ക് ദമ്മ് ഇടാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പം നമ്മൾ എന്താ ചെയ്യണം, കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇങ്ങനെ നേരെ ഒന്ന് തോതി കൊടുക്കാം, ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടോ. അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി മൂടി വെച്ചിട്ട് ഇതൊന്ന് സ്ലിമ്മാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു വെയ്റ്റിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എന്തായിട്ടുണ്ട് എന്നില്ല എന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കേട്ടോ, രണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് സൂപ്പറായിട്ട് വന്നാൽ നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ കുറച്ച് പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. അതിനുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മറ്റേ ഉള്ളി, തക്കാളി, കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ആ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ചമ്മന്തി കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഓ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം എന്തായിട്ടുണ്ടെന്ന് നോക്കണമല്ലോ. ആ നല്ല സൂപ്പർ ടേസ്റ്റാ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ മഷ്റൂമിന് പിടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൂ. കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റിലാണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്തായാലും ശരി എന്നാൽ. അപ്പോൾ ലെൻസ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.